الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم حسبنا الله ونعم الوكيل نعم المولى ونعم النصير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يريد الله ليذهب عنكم رجس أهل البيت ويطهركم تطهيرا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ابنتي ഹുറാവു ആദമിയ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഖാഉം കൂസം മിൻ മുദാമതി ഹുബ്ബിഹി ഫബാഹു ബിസിർരിൻ കാന മിൻ ഖബ്ലു യുഖ്തമു ബിദിക്രി ഇസ്മിഹി ഫാഹു بان ذكر غيره من الخلق يفواه المحبين تختموا شربنا وأهرقنا على الأرض جرعة فللأرض من كأس الكرام مقسم شربنا على ذكر مديحي مدامة سكرنا بها من قبل أن يخلق الكرم يعلم أمة سيدنا محمد يتهم وهم أنهم الله أمر بلين يترتمايا كمولة تنغل ورغل أتر الله سادات تنغل سهير تنغل يالور الدين تنغل മറ്റുള്ളതായിരിക്കുന്ന സേജിലുള്ളതായിരിക്കുന്ന ഉസ്താദന്മാർ നേതാക്കൾ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനുകൾ സഹോദര സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഈ ഒരുമിച്ച് കൂട്ടിയ മജ്ലിസ് അല്ലാഹു നമ്മളെ ഒക്കെ ഒന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ അവ്വൽ മുതൽ ആഖിർ വരെ ഈ പരിപാടിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ എല്ലാം കൂലി സ്വഭാവിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഇരട്ടിക്കാട്ടിയായി അർപ്പിച്ച് നമ്മുടെ മർഹൂം സയ്യിദുന അസ്സയ്യിദ് ഉമറുൽ ഫാറൂഖ് നബൂറല്ലാഹു മർക്കദഹു അവരെ ഹദറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെ ദർജയെ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് അവർ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ അടുത്ത് നമ്മൾക്ക് ആവശ്യമായ ധരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഓർത്തുകയുണ്ടായി. ഞാൻ കൂടുതലായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എവിടെ നിന്ന് തുടങ്ങിയാലും ഒരു വെപ്പിലേക്ക് അതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രയാസമുണ്ട്. അത് അത്ര എളുപ്പത്തിൽ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വിഷയത്തിനും ഞാൻ കിടക്കുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ സ്നേഹിതരായ കേസിയുടെ ഉസ്താദ്, മറ്റുള്ള ഉസ്താദന്മാരെല്ലാം ധാരാളം ഇവിടെ സംസാരിക്കാനുണ്ട്. അവർക്കെയും വേണം പോലെ സംസാരിച്ച് തരും. ബഹുമാനികളെ, നല്ലതായിരിക്കുന്ന ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇവിടെ ഈ മൽഹർ നൂറിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ സ്ഥാപനയിൽ ചിന്തകന്മാർക്ക്, ബുദ്ധിയുള്ള കൂട്ടർക്ക് പെരിയത്ത് വാഴലുകളുണ്ട്, ഉപദേശങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മർഹൂം തങ്ങളവർ ഒരു കുറഞ്ഞ കാലം നമ്മളുടെ ജീവിച്ച് വലിയതായിരിക്കുന്ന ഒരു സമ്പാദ്യമുണ്ടാക്കിയിട്ടാണ് ഇവിടുന്ന് അദ്ദേഹം വിട്ടുപിരിഞ്ഞു പോയത്. കേവലം നമ്മളെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 15 കൊല്ലത്തിൻ്റെ ഇടയിലുള്ളതായിരിക്കുന്ന പ്രവർത്തനമാണ്. അതിൻ്റെ മുമ്പ് പൊസോട്ട് ജുമായത്ത് വള്ളിയിൽ വെച്ച് വലിയ ദർസ് തുടങ്ങി നൂറുകണക്കിലുള്ളതായിരിക്കുന്ന ബിലബിലതായിരിക്കുന്ന പണ്ഡിതന്മാർ ആലിമീങ്ങളൊക്കെയും വാർത്തെടുത്ത് സമുദായത്തിലേക്കൊക്കെയും അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു സ്ഥാപന ബഹുമാനപ്പെട്ട നമ്മളുടെ എല്ലാവരുടെയും വലിയതായിരിക്കുന്ന നേതൃത്വമായ കർണാടകത്തിനും കേരളത്തിനെന്ന് വേണ്ട എല്ലാ ഭാഗങ്ങളിലുള്ള വലിയതായിരിക്കുന്ന നേതൃത്വമാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ നവറല്ലാഹു മർക്കദഹു അലല്ലാഹു ദറജത്തുഹു ഫിൽ ജന്ന.
അദ്ദേഹത്തിൻ്റെ സേവനം അത് ആർക്കും ഈ കാലത്തും അത് മറക്കാൻ കഴിയാത്തൊരു വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ ഇവിടെ എത്രയോ ആയിരക്കണക്കിനുള്ള ബലബലതായിരിക്കുന്ന മനസമാനമായതായിരിക്കുന്ന പണ്ഡിതന്മാർ ആലിമീങ്ങളെ ഇവിടെ ഭാരത്തെടുത്ത് സംഭാവനയ്ക്ക് ഇവരെ സംഭാവന ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് നമ്മളെ വിരിഞ്ഞു പോയത്. ബഹുമാനപ്പെട്ട നമ്മുടെ മറവും പൂസോട്ട് തങ്ങളവർകൾ ഇവിടെ മൽഹർ നൂറിൽ ഇസ്ലാം, അതായത് ഇസ്ലാമിൻ്റെ പ്രഭ, അതിൻ്റെ പ്രകാശം, അതിൻ്റെ നൂറ്, അതിൻ്റെ വെളിച്ചം, അത് വെളിവാകുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഇസ്മും മുസമ്മയും അതിൻ്റെ ആ പേരും ആ പേര് അറിയിക്കുന്ന അർത്ഥവും അത് ശരിക്കും വ്യക്തമായിട്ട് ഇവിടെ വെളിവാകുന്നുണ്ട്. ബുദ്ധിയുള്ള ചിന്തിക്കുന്നതായിരിക്കുന്ന കൂട്ടർ റബ്ബിൻ്റെ തോഫീഖ് കൊണ്ട് 7 കൊല്ലമായി അദ്ദേഹം നമ്മളുമായിട്ട് വിട്ടുപിരിഞ്ഞിട്ട്, എന്നിട്ടും ഇവിടെ ഈ സ്ഥാപനമൊന്നും മങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസും നിയ്യത്തിൻ്റെ ഫലമായി ആ സ്ഥാപനം സ്ഥാപിച്ച സ്ഥാപനം ഇന്ന് റബ്ബിൻ്റെ തോഫീഖ് കൊണ്ട് അദ്ദേഹം ഉള്ളതിനേക്കാളും വലിയ മട്ടത്തിലാണ് ഇന്നിവിടെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വസിയത്തായിരുന്നു ഈ ഇവിടെ സ്ഥാപനൻ്റെ വക്കത്ത് തന്നെ എന്നെ കവറടക്കണമെന്ന് അദ്ദേഹം നേരത്തെ കണക്കുകൂട്ടിയതായിരുന്നു. റബ്ബിൻ്റെ തോഫീഖ് കൊണ്ട് അതും അതങ്ങനെ ഉണ്ടായി. അത് ഉദ്ദേശിച്ചത് അത് ലക്ഷ്യമാക്കി എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇൽമാകുന്നതായിരിക്കുന്ന ഈ സമുദ്രത്തിൻ്റെ കരക്ക് ഉണ്ടായാൽ അതിനാലുണ്ടാകുന്നതായിരിക്കുന്ന ഫലങ്ങൾ അടുത്ത് തന്നെ നമ്മൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കാമല്ലോ. മാത്രമല്ല യാത്രക്കാർക്ക് പോകുന്ന ആൾക്കും വരുന്ന ആൾക്കൊക്കെയും ദ്വാരക്കാനും സലാം പറയാനും അവരെ മൊഹിബ്യങ്ങൾക്കെല്ലാം ഒരു പിന്നെ ഏറ്റവും ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കി തന്നെ നിർത്തി അദ്ദേഹം കണ്ടുവച്ചിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ നടന്നത്. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് അന്ന് ഉഫാത്താകുന്ന സമയത്ത് ചെറിയൊരു വയസ്സിലാണല്ലോ, ഒരു 50 ചില്ലാനും വയസ്സാണ് മുബാറക്കുണ്ടായത്. ചെറിയ ഒരു വയസ്സിൻ്റെ അകത്ത് നമ്മുടെ അത്ര വയസ്സ് പ്രായമൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം വലിയ കുറേ ഒരു നീണ്ട ഒരു കാലം വരെ 100 കൊല്ലം ജീവിച്ചാലും അത് ചെയ്യാൻ കഴിയാത്തതായിരിക്കുന്ന എല്ലാ നിർത്തുന്നു. എന്നോട് സംസാരിക്കുന്നവർ ധാരാളം ഇവിടെ ഉണ്ട്. സാധാവരെല്ലാം വേണ്ടുപോലെ സംസാരിച്ചോളും. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ദ്വാരക്കണമെന്നും നിങ്ങളോട് എല്ലാവരും ഞാൻ വസിറ്റ് ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ഉപന്ദരായ ആദി സാലി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. വിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്തു എത്തിയ ഉടനെ ഇങ്ങോട്ട് വന്നതാണ് അൽഹംദുലില്ലാ. മൽഹറിൻ്റെ എല്ലാ വിഷയങ്ങളിലും വലിയൊരു നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സാലി ഉസ്താദ്. സാലി ഉസ്താദ് 2 വാക്ക് നസീഹത്ത് നൽകുന്നു, ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു.